കേറൂല. നിങ്ങളെ പോലെ ഒരു പെൺകുട്ടിനെ കാണും കൊന്നിട്ട് ചോദിക്കാൻ പറയാനും ഈ നാട്ടില് ആരുമില്ല. മുഖ്യമന്ത്രി സുഖവാസ കേന്ദ്രത്തിൽ ഈ ആവേശ ഇവിടെ ഇല്ല കാണിക്കാനുള്ളത്. വണ്ടി പരിയാറാണ് പോയി കാണിക്കാനുള്ളത്. ആ കൊച്ചുങ്ങൾക്ക് വേണ്ടി പറ ഒരു മനുഷ്യനില്ലാതെ പ്രതിഷേധിച്ച മഹിളാ മോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങൾ കൂടി. അപ്പോഴും സ്ഥലത്ത് കൂടുതൽ പ്രവർത്തകരുണ്ട് എന്നുള്ള ദൃശ്യങ്ങൾ വീണ്ടും ഡാനിലേക്ക്. ഡാന്, കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്ന് മാത്രമാണോ, അതായത് പ്രതിഷേധം ഇപ്പോഴും തുടരുന്ന കാഴ്ച തന്നെയാണല്ലോ? അതല്ല, ഡി ജി പി ഓഫീസിന് മുമ്പിലേക്ക് പ്രതിഷേധവുമായി എത്തിയ മഹിളാ മോർച്ച പ്രവർത്തകരിൽ ഒരാളായിരുന്നു ആദ്യം ഈ ബാരിക്കേഡിന് സമീപത്ത് കൂടി പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. അവരെ ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ആ വാഹനത്തിൽ കയറ്റി വനിതാ പോലീസുകാരുടെ സഹായത്തോടെ മാറ്റിയിരിക്കുകയാണ് ഇവിടുന്ന്. മറ്റുള്ളവർ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അവരെ ഓരോരുത്തരെയായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറ്റാനായി നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം മഹിളാ മോർച്ചയുടെ ഭാഗത്ത് നിന്ന്. ഇന്ന് പോലീസിന്റെ എല്ലാ പ്ലാനിങ്ങുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ ശൈലിയാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വനിതാ പോലീസുകാരെ ഇവിടെ ഡ്യൂട്ടിയിലേക്ക് നിയോഗിക്കാൻ പോലീസിനെ കഴിയാതെ പോകുന്നതും. കാരണം ഡി ജി പി അദ്ദേഹത്തിന്റെ വസതിയിൽ തുടരുകയാണ്. അദ്ദേഹം വസതിയിൽ തുടരുന്ന സമയത്ത് വീണ്ടും പ്രതിഷേധവുമായി ഇവിടേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ എത്തിയാൽ അത് വലിയ സുരക്ഷാ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് അവിടെയും ഉദ്യോഗസ്ഥരെ വിന്യസിക്കേണ്ടതുണ്ട്. അതിന് പുറമെയാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പോലെ മഹിളാ മോർച്ചയുടെ മാർച്ച് ഡി ജി പി ഓഫീസിലേക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പുരുഷ പോലീസുകാർ ബാരിക്കേഡിന് സമീപത്ത് അവർക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ഒരുപക്ഷെ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചുകൊണ്ട് ഇവരെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിരിക്കാം പോലീസിന് സ്വീകരിക്കുക. ഏതായാലും ജലപീരങ്കിയുമായി വരും ഇവിടേക്ക് പോലീസ് എത്തിച്ചിട്ടുണ്ട് അടിയന്തരമായി. കാരണം സാധാരണയായി മാർച്ചുകൾ തുടങ്ങുന്നത് 12 മണിക്കൊക്കെ ശേഷമാണ്. പക്ഷെ ഇന്ന് അവർ പറഞ്ഞ സമയത്ത് തന്നെ ഈ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. പോലീസുകാർ ഇവിടേക്ക് കൃത്യമായി എത്തുന്നതിന് മുമ്പ് തന്നെ മഹിളാ മോർച്ച പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റിക്കൊണ്ട് ഡി ജി പി ഓഫീസിന് അടുത്തേക്ക് എത്താൻ വേണ്ടി നടത്തിയ ശ്രമം അത് പോലീസിന്റെ എല്ലാ നീക്കങ്ങളെയും പാളിച്ചകൾക്ക് തന്നെ വഴിവെച്ചിരിക്കുന്നു. കാരണം അത്തരത്തിലൊരു പ്രതിഷേധമാണ് രാവിലെ മുതൽ തലസ്ഥാനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡി ജി പിയുടെ വസതിയിലേക്ക് തള്ളിക്കയറുക എന്ന് പറഞ്ഞാൽ അത്യപൂർവമായി മാത്രം. കാരണം ഇങ്ങനെയൊരു സംഭവം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ആ വസതിക്കുള്ളിലേക്ക് മതിൽ കടന്ന് എത്തുക എന്ന് പറയുന്നത് വലിയ സുരക്ഷാ വീഴ്ചയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. അതിന് കൃത്യമായി സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം ഉത്തരം കൊടുക്കേണ്ടി വരും. ആ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വഴുതക്കാട് ഡി ജി പി ഓഫീസിലേക്ക് ഈ മാർച്ച് നടത്തുന്നത്. അതിനിടയിലാണ് ആലത്തറ ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പോലീസ് നടത്തിയത്. അപ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് മഹിളാ മോർച്ച പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറാൻ നടത്തിയ ശ്രമമാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് ഡാൻ, പ്രതിഷേധം തുടരുകയാണ്. ഡാൻ, അപ്പോഴും ഇതിൽ ബി ജെ പി കാണുന്ന രാഷ്ട്രീയ വശം എന്തുകൂടിയാണ്? വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിൽ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിനെ പ്രതിരോധത്തിലാക്കുക, പോലീസിനെതിരെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരിക, അത് വനിതാ പ്രവർത്തകർ തന്നെ വന്നുകൊണ്ട് ആ ഒരു മുഖം പ്രതിഷേധത്തിലേക്ക് സൃഷ്ടിക്കുക, ഇതാണോ ബി ജെ പിയുടെ രാഷ്ട്രീയ വശം ഇതിനകത്ത്? സദസ്സ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന നവകേരള സദസ്സ് പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെ ആ പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത് ഇന്നലെ മുതൽ തന്നെ കണ്ടു തുടങ്ങിയതുമാണ്. അതിന്റെ തുടർച്ചയോടുമാണ് ഇന്ന് ഇതിനെ കൂടുതൽ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിക്ക് നീതി നിഷേധിക്കപ്പെട്ടതിന്റെ കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം കടുപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് മഹിളാ മോർച്ചയും
നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് അസാധാരണമായ പ്രതിഷേധം രാവിലെ ഡി ജി പിയുടെ വസതിക്കുള്ളിലേക്ക് തള്ളിക്കയറിക്കൊണ്ട് പ്രതിഷേധം അവർ നടത്തുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഇവർ വീണ്ടും കൂടുതൽ പ്രവർത്തകർ ബാരിക്കേഡിന്റെ സമീപത്തുകൂടി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളി മാറ്റി അകത്തേക്ക് കടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരെ സ്ഥലത്തേക്ക് എത്തിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ദൃശ്യങ്ങളിൽ വളരെ കുറച്ചു മാത്രം വിരലിൽ എണ്ണാവുന്ന വനിതാ പോലീസുകാർ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആ രീതിയിലാണോ വനിതാ പോലീസുകാരുടെ എണ്ണം? തീർച്ചയായിട്ടും അവരെ അവർക്ക് ഒരു സംരക്ഷണം ഒരുക്കുന്നതിന്, ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ ഇപ്പോൾ ഈ ബാരിക്കേഡിന്റെ സമീപത്തേക്ക് ഇവർ തള്ളിക്കയറാൻ നടത്തിയ തള്ളിക്കയറാൻ ശ്രമിക്കുന്ന ആ കവാടത്തിന് അരികിലേക്ക് മുഴുവൻ പുരുഷ പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരിക്കുകയാണ്. അവിടെ ആംഡ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രത്യേക സുരക്ഷ ഒരുക്കുന്ന ഡി ജി പിയുടെ ഓഫീസിന്റെ സുരക്ഷ ഒരുക്കുന്ന പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് പുറമെയാണ് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ നേരിട്ട് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അവർ വഴങ്ങാൻ ഒട്ടും തയ്യാറല്ല. ഒരാളെ മാത്രമാണ് ഇതിനോടകം ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി മുഴുവൻ പേരും സമീപത്തെ കമ്പിയിൽ കൈമുറുകെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറാൻ തയ്യാറാകാതെ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാടകീയമായ രംഗങ്ങൾക്കാണ് വഴുതക്കാട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്.